ഗുഡ് മോർണിംഗ് എവരിബഡി. മാത്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ 1 to 10 വരെ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവയുടെയൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കണം. കൂട്ടങ്ങൾ കൂട്ടങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയാണ്? നിങ്ങൾ നല്ല നല്ല പിക്ചേഴ്സൊക്കെ വരച്ചുകൊണ്ടു ചേച്ചി ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഷേപ്സ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി കാണിച്ചുതരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സർക്കിൾ ഉണ്ട്. ഇതിൽ 10 സർക്കിൾ ഉണ്ട്. ഇത് നമുക്ക് 2 groups, മേക്സ് ദ ഗ്രൂപ്പ്സ് ഓഫ് 2. രണ്ടിൻ്റെ കൂട്ടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മേക്സ് ദ ഗ്രൂപ്പ്സ് ഓഫ് 2, രണ്ടിൻ്റെ കൂട്ടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് നമ്മൾ രണ്ടിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടാക്കുക? രണ്ടെണ്ണം സർക്കിൾ ചെയ്യുക. 1, 2 എണ്ണിയിട്ട് വേണം, നമ്മൾ കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ സർക്കിൾ ചെയ്യാൻ പാടുള്ളൂ. 1, 2 സർക്കിൾ ചെയ്തു. 1, 2 സർക്കിൾ ചെയ്തു. 1, 2 സർക്കിൾ ചെയ്തു. അപ്പം രണ്ടിൻ്റെ കൂട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇതുപോലെ നിങ്ങൾ രണ്ടിൻ്റെ കൂട്ടുണ്ടാക്കണം, 3-ൻ്റെയും കൂട്ടുണ്ടാക്കണം, 4-ൻ്റെയും കൂട്ടുണ്ടാക്കണം. 3-ൻ്റെ കൂട്ട് എങ്ങനെ ഉണ്ടാക്കുക? അതുപോലെ തന്നെയാണ് നമ്മൾ 3 groups ഉണ്ടാക്കുക. മേക്സ് ദ ഗ്രൂപ്പ്സ് ഓഫ് 3. 3-ൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുക നമുക്ക്. 1, 2, 3 മേക്സ് ദ ഗ്രൂപ്പ്സ് ഓഫ് 3. 1, 2, 3 ഒരെണ്ണം ഇവിടെ ബാക്കി വന്നു. ബാക്കി വന്നത് നമ്മൾ ചേർക്കണ്ട. നമുക്ക് 3 groups ആണ്, 3 number groups ആണ് വേണ്ടത്. 1, 2, 3 അങ്ങനെ 3 എണ്ണമുള്ള ഗ്രൂപ്പ്സ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ 4-ൻ്റെ ഗ്രൂപ്പും 5-ൻ്റെ ഗ്രൂപ്പും നിങ്ങൾ ഉണ്ടാക്കണം, എനിക്ക് കാണിച്ചു തരണം. 2 to 5 വരെയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചേച്ചിക്ക് കാണിച്ചു തരണം. സ്ലേറ്റിൽ ഇങ്ങനെ വരച്ചിട്ട് കാണിച്ചു തന്നത് നിങ്ങൾ കൗണ്ട് ചെയ്യണം, നിങ്ങൾ എണ്ണണം, നിങ്ങൾ തന്നെ റൗണ്ട് ചെയ്യണത് ചേച്ചിക്ക് കാണണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇപ്പം 10 വരെ പഠിച്ചു എന്ന് പറഞ്ഞു. 10 വരെ പഠിച്ചു ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ ഓർഡറിൽ നമുക്ക് എഴുതാൻ അറിയോ ഇല്ലയെന്ന് അറിയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 1, 2, 3, 4, 5 ഇങ്ങനെ പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. സേ ആൻഡ് റൈറ്റ് എന്നാണ് പറയുക. 1, 2, 3, 4, 5 1, 2, 3, 4, 5 പറഞ്ഞിട്ട് എഴുതണം. പറഞ്ഞുകൊണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പറയാതെ എഴുതിയാൽ നിങ്ങൾക്ക് വെറും ഒരു ചിത്രം വരയ്ക്കലായി മാറും. അത് നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല. സംഖ്യാബോധം ഉണ്ടാവണമെങ്കിൽ പറഞ്ഞ് മാത്രമേ എഴുതണം. സേ ആൻഡ് റൈറ്റ് പറഞ്ഞതിന് ശേഷം മാത്രമേ എഴുതാവൂ. 1 to 5 വരെ എഴുതിയിട്ട് ചേച്ചിക്ക് കാണിച്ചു തരണം. പിന്നെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ഷേപ്സ് ആദ്യം ഒന്ന് പറഞ്ഞു പോയി, പക്ഷേ പുതിയ ബുക്ക് കിട്ടിയപ്പോൾ ഷേപ്സിന് വരുന്നേ ഉള്ളൂ. ഷേപ്സിനെ കുറിച്ച് പഠിക്കാം. സർക്കിള് നമ്മൾ പഠിച്ചു. സർക്കിളിന് എന്താ പറയണത്? ഹൗ മെനി സൈഡ്സ് ഓഫ് സർക്കിൾസ്? ഷേപ്സ് സൈഡ് ഉണ്ടോ സർക്കിളിന്? സർക്കിളിന് സൈഡ്സ് ഒന്നുമില്ല, കണ്ടുവോ? നോ സൈഡ്. സർക്കിളിന് ആകെ 1 face ഉള്ളൂ, നോ സൈഡ്സ്. സർക്കിളിന് സൈഡ്സ് ഉണ്ടോ? ഇല്ല. നോ സൈഡ്സ്. സർക്കിളിന് സൈഡ്സ് ഇല്ല, വക്കുകളില്ല. നോ സൈഡ്സ്. സർക്കിൾ ആകൃതിയിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് പറയുക? വിച്ച് ആർ ദി തിങ്സ് ഇൻ സർക്കിൾ ഷേപ്സ്? ഏതൊക്കെയാണ് സർക്കിൾ ആകൃതിയിലുള്ള തിങ്സ്? ബാംഗിൾ, ദാ വള, സർക്കിൾ ഷേപ്പ് അല്ലേ. റിങ്, മോതിരം സർക്കിൾ ഷേപ്പാണ്. ചന്ദ്രൻ, സൺ സർക്കിൾ ഷേപ്പാണ്. മൂൺ സർക്കിൾ ഷേപ്പാണ്. പിന്നെ എന്തൊക്കെയാണ് സർക്കിൾ ഷേപ്പിലുള്ളത്? പപ്പട്, പപ്പടം സർക്കിൾ ഷേപ്പാണ്. ചപ്പാത്തി സർക്കിൾ ഷേപ്പാണ്. പൂരി സർക്കിൾ ഷേപ്പാണ്. ദോശ സർക്കിൾ ഷേപ്പ്സ് ആണ്. വീല്, ചക്രം, വാഹനങ്ങളുടെയൊക്കെ വീല് സർക്കിൾ ഷേപ്പാണ്. ഇതൊക്കെ സർക്കിൾ ഷേപ്പാണ് അല്ലേ. എന്താ സർക്കിൾ ഷേപ്പ്സ് ആണ്. സർക്കിൾ ഷേപ്പ്സിന് വക്കുകളില്ല, ഒറ്റ ഫേസേ ഉള്ളൂ സർക്കിളിന് അല്ലേ. അതാണ് സർക്കിൾ. സർക്കിളിനെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഐ ആം എ സർക്കിൾ റൗണ്ട് ആൻഡ് ഓൾ അറൗണ്ട് ഐ ഹാവ് നോ സൈഡ്സ് ആൻഡ് നോ കോർണേഴ്സ്, ജസ്റ്റ് റൗണ്ട് ആൻഡ് റൗണ്ട് ഓൾ അറൗണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് അത് പറയണം, അത് ചൊല്ലണം. റൗണ്ടിനെ കുറിച്ചും നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കിളിനെ കുറിച്ചിട്ട്.
ഇനി അടുത്തത് ഏതാണ് ഷേപ്സ്? സ്ക്വയർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു പ്രാവശ്യം, എന്നാലും നമുക്ക് ഒന്നും കൂടി ആവർത്തിക്കാം. ഹൗ മെനി സൈഡ്സ് ഇൻ എ സ്ക്വയർ? സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. സ്ക്വയർ ശ്രദ്ധിക്കൂ, ദാ സ്ക്വയർ. സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3, 4. ഫോർ സൈഡ്സ്. ഹൗ മെനി സൈഡ്സ് ഇൻ എ സ്ക്വയർ? ഫോർ സൈഡ്സ്. ഹൗ മെനി സൈഡ്സ് ഇൻ എ സ്ക്വയർ? ഫോർ സൈഡ്സ്. നാല് സൈഡ്സ് ഉണ്ട് സ്ക്വയറിന്, അല്ലേ? സ്ക്വയറിനെ കുറിച്ച് എന്തിൽ പറഞ്ഞിട്ടുണ്ട്? ഫോർ കോർണേഴ്സ് ഫോർ സൈഡ്സ്, ഫോർ സൈഡ്സ് ഓൾ ദ സെയിം. നാല് വശവും തുല്യമായ ഇതാണ്, നാല് വശവും തുല്യമാണ്, ഒന്നും ഏറ്റക്കുറച്ചിലില്ല, അതാണ് പറയുന്നത്. ഫോർ കോർണേഴ്സ് ഫോർ സൈഡ്സ്, നാല് മൂലയും നാല് വശങ്ങളും ഒരേപോലെയാണ്, സെയിം ആണ്. അതുപോലെ എന്താണ്? ഫോർ സൈഡ്സ് ആർ ദ സെയിം, നാല് വശങ്ങളും തുല്യമാണ്. സ്ക്വയർ ഈസ് ദ നെയിം, അതിനെന്താ പറയുക? സ്ക്വയർ എന്നാണ് പറയുക. അപ്പൊ സ്ക്വയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് ഏതാണ്? ട്രയാങ്കിൾ. ഹൗ മെനി സൈഡ്സ് ഇൻ എ ട്രയാങ്കിൾ? ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട് നോക്ക് നമുക്ക്. 1, 2, 3. ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3. ത്രീ സൈഡ്സ് ഉണ്ട്. ഹൗ മെനി സൈഡ്സ് ഇൻ എ ട്രയാങ്കിൾ? ത്രീ സൈഡ്സ്. ത്രീ സൈഡ്സ് ആണ് ട്രയാങ്കിളിനുള്ളത്. അപ്പോ ട്രയാങ്കിളിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കുക. 1, 2, 3. കോർണേഴ്സ് ആർ 3, സൈഡ്സ് ആർ 3. ഐ ആം എ ട്രയാങ്കിൾ യു സി, നിങ്ങൾ നോക്കൂ എന്നാണ് പറയണത്. അപ്പൊ എന്താണ്? 1, 2, 3. കോർണേഴ്സ് ആർ 3, സൈഡ്സ് ആർ 3. അപ്പൊ എന്താണ്? ഐ ആം എ ട്രയാങ്കിൾ. ഇതാണ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. കുറെ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഡൗൺലോഡ് ആവണില്ല, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. പിന്നെ റെക്റ്റാങ്കിളിനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫോർ സൈഡ്സ് തന്നെയാണ് റെക്റ്റാങ്കിളിനും. ഫോർ സൈഡ്സ് ആണ് റെക്റ്റാങ്കിളിന്. ഇതാണ് റെക്റ്റാങ്കിള്. രണ്ട് സൈഡ്സ് തുല്യം, രണ്ട് സൈഡ്സ് തുല്യം. നാല് സൈഡ്സും സെയിം അല്ല. ടു സൈഡ്സ് സെയിം ആൻഡ് ടു സൈഡ്സ് സെയിം, ടു സൈഡ്സ് സെയിം ആൻഡ് ടു സൈഡ്സ് സെയിം, അതാണ് റെക്റ്റാങ്കിള്. അപ്പോൾ സ്ക്വയർ പറഞ്ഞു, റെക്റ്റാങ്കിള് പറഞ്ഞു, ട്രയാങ്കിള് പറഞ്ഞു, സർക്കിള് പറഞ്ഞു. അടുത്തത് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്സ് കണ്ടുവോ? ഇതാണ് ഓവൽ ഷേപ്പ്. ഈ ഓവൽ ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ട്? നോ സൈഡ്സ്, വൺ ഫേസ് ഓൺലി. ഓവൽ ഷേപ്പിന് വൺ ഫേസ് ഉള്ളൂ, നോ സൈഡ്സ്. ഓവൽ ഷേപ്പിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അറിയോ? എഗ് ഓവൽ സൈസ് ആണ്, അതായത് മുട്ട ഓവൽ സൈസ് ആണ്. പിന്നെ എന്താണ് ഓവൽ സൈസ് ഷേപ്സിലുള്ളത്? ഓവൽ ഷേപ്സിലുള്ളതാണ് എഗ്. പിന്നെന്താണ്? വാട്ടർ മെലോൺ. തണ്ണിമത്തൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? തണ്ണിമത്തൻ, വാട്ടർ മെലോൺ ഓവൽ ഷേപ്സിലാണ്. എഗ്ഗ് മുട്ട ഓവൽ ഷേപ്സിലാണ്. പിന്നെ ചില പ്ലേറ്റ്സ് ഒക്കെ ഓവൽ ഷേപ്സിലുണ്ട്, ചില ബൗളുകൾ ഓവൽ ഷേപ്സിലുണ്ട്, അങ്ങനെ ചില ചില സാധനങ്ങളൊക്കെ ഓവൽ ഷേപ്സിലുണ്ട്. ഇന്ന സാധനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും ഓവൽ ഷേപ്സിലാണ്. എഗ്ഗും വാട്ടർ മെലോണും ഓവൽ ഷേപ്സിലാണ്, തണ്ണിമത്തനും മുട്ടയും. അതുപോലെ തന്നെ സെമി സർക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. സെമി സർക്കിളിൻ്റെ നോക്കി നോക്കൂ, സെമി സർക്കിൾ അർദ്ധവൃത്താണ്. അർദ്ധവൃത്തത്തിൽ എന്താണ് പറയുന്നത്? വി ക്യാൻ സീ വൺ സൈഡ് സ്ട്രെയിറ്റ് ആൻഡ് വൺ സൈഡ് വൺ കോർണർ സൈഡ്. ഒരു കോർണർ സൈഡും ഉണ്ട്, വൺ സൈഡും ഉണ്ട് എന്നാ പറയുന്നത്. ഒരു കോർണർ സൈഡ് ഈ മേലേക്ക് എത്തണ ഭാഗം കോർണർ സൈഡും ഉണ്ട്, പിന്നെ വൺ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എന്ത്? സെമി സർക്കിള്. സെമി സർക്കിൾ ആകൃതിയിലുള്ളത് എന്താണ്? സെമി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടത് പൊട്രാക്ടർ. പൊട്രാക്ടർ സെമി സർക്കിൾ ആകൃതിയിലാണ്. അതുപോലെ തന്നെ മഴവില്ലും സെമി സർക്കിൾ ആകൃതിയിലാണ്. നോക്കൂ, പൊട്രാക്ടർ. ഇത് കണക്കൊക്കെ പഠിക്കാൻ വേണ്ടി ചേച്ചിമാരും ഏട്ടന്മാരും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പൊട്രാക്ടർ. ഇതിന് കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഈ പൊട്രാക്ടർ സെമി സർക്കിൾ ആകൃതിയാണ്. അതുപോലെ തന്നെ മഴവില്ല്, റെയിൻബോ. ശ്രദ്ധിക്കൂ, ദ റെയിൻബോ, റെയിൻബോയുടെ ചിത്രം നോക്കൂ. ഈ റെയിൻബോ മഴവില്ല, ഇത് എന്താ ആകൃതിയിലാണ്? സെമി സർക്കിൾ ആകൃതിയിലാണ്. അതുപോലെ തന്നെ അർദ്ധചന്ദ്രൻ, പൂർണ്ണചന്ദ്രനല്ല, പൂർണ്ണചന്ദ്രൻ നല്ല വൃത്തത്തിലായിരിക്കും, അർദ്ധചന്ദ്രനും സെമി സർക്കിൾ ആകൃതിയിലാണ്. അതുപോലെ തന്നെ സർക്കിൾ ആകൃതിയിലുള്ള നമ്മൾ പറഞ്ഞു, റെക്റ്റാങ്കിൾ ആകൃതിയിലുള്ളതാണ് വാതിൽ. വാതിൽ എന്താണ്? ഡോറ് റെക്റ്റാങ്കിൾ ആണ്, വിൻഡോ റെക്റ്റാങ്കിൾ ആണ്. ചില ചില വിൻഡോസ് സെയിം ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും. ചില വിൻഡോസ്
റെക്റ്റാംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബ്യൂറോ അലമാറ റെക്റ്റാംഗിൾ ആണ്, ബെഞ്ച് റെക്റ്റാംഗിൾ ആണ്, ഡെസ്ക് റെക്റ്റാംഗിൾ ആണ്, കോട്ട് കട്ടിൽ റെക്റ്റാംഗിൾ ആണ്, കിടക്ക ബെഡ് ബെഡ് റെക്റ്റാംഗിൾ ആണ്. ഇതൊക്കെ റെക്റ്റാംഗിൾ ഷേപ്സിലുള്ളതാണ്. വിൻഡോ, ഡോർ, ബെഡ്, കോട്ട്, ബ്യൂറോ, ഫ്രിഡ്ജ്, ഇതൊക്കെ എന്താണ്, ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ റെക്റ്റാംഗിൾ ആകൃതിയിലുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണ്, സ്ക്വയർ ഷേപ്പിൽ എന്തൊക്കെയാ നമ്മൾ പറയണത്? ബുക്സ്, ചില ബുക്കൊക്കെ സ്ക്വയർ ഷേപ്സിലാണ്. ചില ബുക്കുകൾ, ചില ചാർട്ട് പേപ്പറുകളൊക്കെ സ്ക്വയർ ഷേപ്പിലാണ്, ഒരേപോലെ ആയിരിക്കും. അതുപോലെ എന്താണ് ബോക്സ്, ചില പെട്ടികൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും. അതുപോലെ ക്യൂബ്, ക്യൂബ് ഉണ്ട്, അത് സ്ക്വയർ ഷേപ്പിലാണ്. അതുപോലെ ചില വിൻഡോസ്, ചില ജനലുകൾ ഒരേപോലെ ആയിരിക്കും, നാല് വശവും തുല്യമായിരിക്കും, അതും സ്ക്വയർ ഷേപ്പിലാണ്. പിന്നെ പപ്സ് സ്ക്വയർ ഷേപ്പാണ്, നമ്മൾ പപ്സ് കഴിക്കണ പപ്സ് ഇല്ലേ, അത് സ്ക്വയർ ഷേപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ട്രയാങ്കിളിൽ എന്തൊക്കെയുള്ളത്, സ്റ്റാർ, സ്റ്റാർ സ്ക്വയർ ഷേപ്പ് ട്രയാങ്കിൾ ആണ്, നോസ് ട്രയാങ്കിൾ ആണ്, ലെറ്റർ എ എന്നുള്ള അക്ഷരം ട്രയാങ്കിൾ ആണ്. അതുപോലെ എന്താണ്, സമൂസ ട്രയാങ്കിൾ ആണ്. പിന്നെ എന്താണ്, ഓലപ്പൊട്ടാസ്, ഓലപ്പടക്കം ട്രയാങ്കിൾ ആണ്. ഇതൊക്കെ ട്രയാങ്കിൾ ആകൃതിയിൽ, ത്രികോണ ആകൃതിയിലുള്ള വസ്തുക്കളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, ഇതിൽ നോക്കി ചെയ്യും വേണം. അതുപോലെ തന്നെ ഓരോ നമ്പേഴ്സിന്റെ താഴെയും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതാ കണ്ടുവോ, കൗണ്ട് ചെയ്യണം, എണ്ണിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. ഓരോ നമ്പേഴ്സും കൗണ്ട് ചെയ്യണം, ഓരോ നമ്പേഴ്സും കൗണ്ട് ചെയ്തിട്ട് വേണം കളർ ചെയ്യാൻ. ഈ പിന്നെ വൺ സണ്ണിന് കൗണ്ട് കളർ ചെയ്യാൻ പറഞ്ഞു, ടു ബേർഡ്സിന് കൗണ്ട് കളർ ചെയ്യാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനുശേഷം വരുന്നത് എന്താണ്, ബീസ് എണ്ണാനാ പറയുക, എത്ര ബീസ് ഉണ്ട് എന്ന് എണ്ണിയിട്ട് സർക്കിൾ ചെയ്യാനാ പറയണം. ബീസ് എണ്ണിയിട്ട്, ആ എണ്ണിയിട്ട് സെവൻ ബീസിന് സർക്കിൾ ചെയ്യാന്. ഇതും അതുപോലെ ആപ്പിൾ സർക്കിൾ ചെയ്യാനാണ്. അത്രയും കാര്യങ്ങളാണ് ഇപ്പം ഈ ആഴ്ചയിൽ പറയുന്നത്. ഷേപ്സ് പറഞ്ഞു, 1 to 5 വരെ എഴുതാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞു.